വീണ്ടും തമിഴ്നാട് പന്തല്ലൂരിൽ 3 വയസ്സുകാരി ആക്രമിച്ചു കൊന്ന പുലിയെ പിടികൂടാനുള്ള ശ്രമത്തിന്റെ തത്സമയ വിവരങ്ങളിലേക്ക് പോവുകയാണ്. ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്ക് അതിർത്തികളിൽ നാട്ടുകാരുടെ റോഡ് ഉപരോധവും ഇതേ സമയം തന്നെ തുടരുകയാണ്. കുങ്കിയാനകളെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ, ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം എന്നിവയ്ക്കൊടുവിൽ പുലിക്ക് സമീപത്തെത്തിയിരിക്കുകയാണ്. വനംവകുപ്പിന്റെ സംഘം ഇപ്പോൾ മയക്കുപിടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോകുന്നു. ദീപക് മോഹൻ തത്സമയ വിവരങ്ങൾ നൽകുന്നു നമുക്ക്. ദീപക് മോഹൻ, പുലിയെ കണ്ടെത്തിയതിനു ശേഷം ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ്. വെടിവെക്കുന്നതിന്, മയക്കുവെടി വെച്ച് വീഴ്ത്തുന്നതിന് എന്താണ് അവരുടെ മുന്നിലുള്ള തടസ്സം? സുജയ, ഇപ്പോൾ അല്പനിമിഷം മുൻപ് ഏകദേശം ഒരു 15 സെക്കൻഡുകൾക്ക് മുൻപാണ് ഇപ്പോൾ ഒരു മയക്കുവെടി വെച്ചത്. ഇപ്പോൾ വനംവകുപ്പ് ജീവനക്കാരനാണ് നമ്മളോട് അല്പനിമിഷം മുൻപ് പ്രതികരിച്ചത്. ഇതുവരെ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും മയക്കുവെടി വെക്കാനുള്ള പാകത്തിന് കൃത്യമായ അകലത്തിൽ പുലിയെ കിട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മരം അവർ മുറിച്ചു മാറ്റി അവിടെ നിന്ന് മുൻപോട്ട് എത്തി മുൻപോട്ട് എത്തിയ സമയത്താണ് പുലിയെ കൃത്യമായ ഒരു മയക്കുവെടി വെക്കാനായി കിട്ടിയത്. അതിന് പ്രകാരം ഇപ്പോൾ ഒരു മയക്കുവെടി വെച്ചു എന്നാണ് വനംവകുപ്പ് ജീവനക്കാർ നമ്മളോട് പറയുന്നത്. ഒരു റൗണ്ട് മയക്കുവെടിയാണ് വെച്ചത്. പുലിയുടെ ആരോഗ്യനിലയ്ക്കനുസരിച്ചാണ് ഈ മയക്കുവെടിയുടെ ആഘാതം, അതായത് ഈ മരുന്നിന്റെ പവർ എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം വനംവകുപ്പിന്റെ മെഡിക്കൽ ടീം അംഗങ്ങളും ഇവരുടെ കൂടെയുണ്ട്, ഡാട്ട അംഗങ്ങളും ഉണ്ട്. കൃത്യമായി പുലിയെ ലൊക്കേറ്റ് ചെയ്ത് പുലിയ്ക്കായുള്ള ഒരു മയക്കുവെടി വെച്ചു. ഈ ഒരു മയക്കുവെടിയിൽ പുലിയുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ഇനിയും മയക്കുവെടി കൊടുക്കണമോ, അതല്ല അല്പനിമിഷങ്ങൾക്കുള്ളിൽ പുലി മയങ്ങുകയാണെങ്കിൽ വലയിലാക്കി കൂട്ടിൽ കയറ്റാൻ കഴിയുമോ എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഒരുപക്ഷെ വീണ്ടും മയക്കുവെടി വെച്ചാൽ പുലിയുടെ ആരോഗ്യനില അവശനായ നിലയിലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ പുലി ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കി പകരം പുലിയെ ജീവനോടെ തന്നെ പിടികൂടാനാണ് വനംവകുപ്പിന്റെ ശ്രമം. അതായത് ഒരു മയക്കുവെടി വെച്ചിരിക്കുന്നു, ഒരു റൗണ്ട് മയക്കുവെടിയിൽ തന്നെ കൃത്യം ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിനുള്ളിൽ പുലി മയങ്ങി വിടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ആരോഗ്യവാനായ പുലിയാണെങ്കിൽ ഇനി ഒരു മയക്കുവെടി കൂടി വെക്കേണ്ടി വരും എന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. ഏതായാലും ഒരു റൗണ്ട് മയക്കുവെടി നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വനംവകുപ്പ് ജീവനക്കാർ നിൽക്കുന്നതിന്റെ തൊട്ട് അപ്പുറത്തുള്ള കുന്നിൻ ചെരുവിലായാണ് പുലിയെ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പുലിയെ ഒരു മയക്കുവെടി വെച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ വനംവകുപ്പ് ജീവനക്കാർ പുലി മയങ്ങുന്നതിനനുസരിച്ച് വലയിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുതന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാനുള്ളതും. കൂടുതൽ കാര്യങ്ങൾ വരും നിമിഷങ്ങളിലാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുക. കാരണം ഈ മയക്കുവെടിയുടെ ആഘാതത്തിൽ പുലി ഒരുപക്ഷെ മയങ്ങി വീഴുകയാണെങ്കിൽ ഉടൻ തന്നെ വലയിലാക്കി കൂടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ആരംഭിക്കും. അതേസമയം പുലി ആരോഗ്യവാനാണെങ്കിൽ മറ്റൊരു മയക്കുവെടി കൂടി വെക്കേണ്ടതായും വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഉടൻ തന്നെ വനംവകുപ്പിന്റെ കൂട്ടിലാകാൻ കഴിയും എന്നാണ്, ഈ പുലിയെ ഉടൻ തന്നെ കൂട്ടിലാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് വനംവകുപ്പ് മുന്നോട്ട് നീങ്ങുന്നത്. ഈ ആറാട്ട് ടീം അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ കുന്നിൻ ചെരുവുകളിലും റോഡരികുകളിലും ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ചുറ്റി വളഞ്ഞ് നിൽക്കുന്നുണ്ട്. കൃത്യമായി പുലിക്ക് മറ്റൊരു സ്ഥലത്തേക്കും നീങ്ങാൻ കഴിയാത്ത തരത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാണ് ഇവരിവിടെ നിൽക്കുന്നത്. കൃത്യമായി വലകൾ വിരിച്ചിരിക്കുന്നു, ഡാട്ട് സംഘങ്ങൾ മുൻപിൽ തന്നെ ഈ പുലിയെ മയക്കുപിടി വെച്ചിരിക്കുന്നു. ഒപ്പം മെഡിക്കൽ ടീം അംഗങ്ങളുമുണ്ട്. മെഡിക്കൽ ടീം അംഗങ്ങൾ ഈ പുലിയുടെ മയക്കുപിടി വെച്ചതിന് ശേഷം ഈ മരുന്നിന്റെ ആഘാതത്തിൽ പുലി ഒരു പക്ഷേ മയങ്ങുകയാണെങ്കിൽ ആ സമയം തന്നെ മെഡിക്കൽ ടീം അംഗങ്ങൾ പരിശോധിച്ച് പുലിയെ വലയിൽ കെട്ടി ഉടൻ തന്നെ കൂട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ ആണ് നടത്തുക. ഏതായാലും നമ്മൾ ഈ ഇവിടെ തന്നെ തുടരുകയാണ്. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സുജയ. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുലിയെ കണ്ടെത്തിയ സ്ഥലത്ത് കൃത്യമായി സ്പോട്ട് ചെയ്ത് മയക്കുവെടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് പുലിയുടെ ആക്രമണത്തിൽ ഒരു കുഞ്ഞ് കൊല്ലപ്പെട്ടത്. ആ പുലിയെ ഇപ്പോൾ കണ്ടെത്തി മയക്കുവെടി വെച്ചിരിക്കുന്നു, പുലിയെ നിരീക്ഷിക്കുകയാണ്. പുലി മയങ്ങുകയാണെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോവുകയില്ല, വലയിലാക്കി കൂട്ടിലേക്ക് മാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ജനവാസ മേഖലയിൽ പന്തല്ലൂരിലാണ് പുലി ഇറങ്ങിയത്. ആ പുലിയെ ഇപ്പോൾ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. ഇതേ സമയം തന്നെ മറുഭാഗത്ത് വ്യാപക പ്രതിഷേധം നടക്കുന്നുമുണ്ട്. നമുക്ക് മുബഷീർ